ഹലോ നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കോളിഫ്ലവറും ഗ്രീൻ പീസും കൂടിയിട്ടുള്ള കറിയായിട്ടാണ്, ഗോപി മട്ടർ കറി. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം, അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് വേണ്ടത് നോക്കാം. ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് കോളിഫ്ലവർ, ഗ്രീൻ പീസ്, സവാള, തക്കാളി, അണ്ടിപ്പരിപ്പ്, കാശ്മീരി മുളക്, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ മസാലകൾ, ആദ്യം തന്നെ തക്കാളിയും കുറച്ച് അണ്ടിപ്പരിപ്പും ഒരു പച്ചമുളക്, മൂന്ന് കാശ്മീരി മുളക്, കുറച്ച് അണ്ടിപ്പരിപ്പ്. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അതിനുശേഷം ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് എണ്ണ ചൂടായിട്ടുണ്ടെങ്കിൽ സവാള ഇടാം. ഒരു വലിയ സവാളയാണ് എടുത്തിരിക്കുന്നത്. അത് ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തത്. ഈ സവാളയുടെ ഒപ്പം തന്നെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർക്കണം. ഇനി ഈ സവാളയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴന്നു വരണം. ഇത് നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, ഒന്നര ടീസ്പൂൺ മുളക് പൊടി, രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു ടീസ്പൂൺ ഗരം മസാല, ഇനി ഇത് നന്നായിട്ടൊന്ന് മൂക്കണം. ഈ മസാലയൊക്കെ മൂത്തുണ്ടെങ്കിൽ മൂത്തതിന് ശേഷം നമ്മൾ അരച്ച് വച്ചിരിക്കുന്ന ആ തക്കാളി പേസ്റ്റ് ചേർക്കാം. ഇപ്പോൾ മസാലകളൊക്കെ മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആ തക്കാളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് യോജിപ്പായതിന് ശേഷം ഇതിലേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ചേർക്കാം. ഒരു അര കപ്പ് ഗ്രീൻ പീസ് ഉണ്ടാവും. ഇനി ഇതിൻ്റെ ഒപ്പം തന്നെ കോളിഫ്ലവറും കൂടി ചേർക്കാം. കോളിഫ്ലവർ ആദ്യം തന്നെ ഞാൻ ചൂടുവെള്ളത്തിലിട്ടിട്ട് എടുത്തു വച്ചതാണ്. ഒരു മീഡിയം സൈസ് കോളിഫ്ലവറാണ് എടുത്തിരിക്കുന്നത്. ഇനി അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് നല്ലോണം മിക്സ് ആയതിന് വയ്ക്കിയതിന് ശേഷം ഈ ഗ്രീൻ പീസും കോളിഫ്ലവറും വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ട് നമുക്കിത് അടച്ചു വച്ചിട്ട് മീഡിയം തീയിൽ ഒരു 15 മിനിറ്റ് ഇത് വേവിക്കണം. ഈ ഗ്രീൻ പീസും കോളിഫ്ലവറും വേവണത് വരെ അടച്ചു വച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ഒരു 15 മിനിറ്റൊക്കെ മതിയാവും ഇത് വേവാനായിട്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളമൊഴിക്കാം. ഇതിനൊപ്പം തന്നെ ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കിത് അടച്ചു വച്ചിട്ട് വേവിക്കാം. ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് ലാസ്റ്റ് കസൂരി മേത്തിയും മല്ലിയിലൊക്കെ ഇട്ടിട്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ ചാനൽ കണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൊന്ന് പ്രസ് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഈ കോളിഫ്ലവറും ഗ്രീൻ പീസൊക്കെ വെന്തു. ഇനി ഇതിലേക്ക് നമുക്ക് കസൂരി മേത്തിയും കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് ഇത് നമുക്ക് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ പീസ് കറി റെഡി ആയിട്ടുണ്ട്. റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിലുണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അടുത്ത റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.